हाय फ्रेंड्स, वेलकम बैक टू माय चैनल। ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവൽ മിൽക്ക് ആണ്। നല്ല ടേസ്റ്റ് ആണ്। അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് മട്ട അവൽ എടുത്തിട്ടുണ്ട്। ഇത് നമ്മൾ ഇനി നന്നായി വറുത്തെടുക്കും। ഇനി നമുക്ക് ഒരു പാൻ നന്നാക്കി ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ അവൽ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം। നല്ല ക്രിസ്പി ആവുന്നതുവരെ വറുത്തെടുക്കാം। ആദ്യം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും। നമുക്ക് അവലൊന്ന് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് മുറിഞ്ഞു കിട്ടും, അതാണ് അതിൻ്റെ പാകം। അവല് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ചൂടെത്താൻ വേണ്ടിയിട്ട്। നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റുമാണ്। ഇപ്പം നമ്മുടെ അവലെല്ലാം നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്। നമുക്ക് കൈ കൊണ്ടെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞു കിട്ടുന്നുണ്ട്। ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്। ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ നമ്മുടെ നിലക്കടല, ഞാനിവിടെ പച്ച നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം। വറുത്തതാണെങ്കിൽ വീണ്ടും നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി। ഇത് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ തൊണ്ടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്। ഇപ്പം നമ്മുടെ നിലക്കടല നന്നായിട്ട് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്। ഇത് ഉപ്പൊന്നും ഇട്ടല്ല, സാധാരണ പച്ച നിലക്കടലയാണ്। നിലക്കടല നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്। നന്നായിട്ട് ആയിക്കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വയ്ക്കാം। തണുത്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം। ഇനി ഞാനതിലേക്ക് ചേർക്കാനായി നാല് ചെറിയ പഴം എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂൺ ഹോർലിക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ 1/5 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്। നമ്മുടെ നിലക്കടല എല്ലാം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, പഴവും അരിഞ്ഞെടുത്തിട്ടുണ്ട്। നിലക്കടല എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചതച്ച്। ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കുന്ന വലിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന അവല് ഞാൻ മൊത്തം എടുക്കുന്നില്ല, കുറച്ച് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഒരു പകുതി അവല് നമ്മളിതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കപ്പ് അവലായിരുന്നു ആദ്യം എടുത്തായിരുന്നത്, അതിൻ്റെ ഹാഫ്. പിന്നെ നമ്മുടെ നിലക്കടല പൊടിച്ചു വച്ചിരിക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ ഹോർലിക്സും അതിലേക്ക് തന്നെ ചേർത്തു. ഹോർലിക്സും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് ഞാനിത് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമുക്ക് തണുത്ത കട്ടിയുള്ള പാലിൽ അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിത് ഒരുപാട് തണുപ്പിച്ച പാലല്ല, കുട്ടികൾക്കും കൂടി കൊടുക്കാനുള്ളതുകൊണ്ട് ഒരുപാട് തണുപ്പിച്ചിട്ടില്ല. നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ആദ്യം 1-2 സ്പൂൺ അവലിടാം. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചായിരുന്ന ആ നിലക്കടല കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ അവൽ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ വീണ്ടും അവലും ഇട്ട് നമ്മൾ ഈ കപ്പലണ്ടിയും ഇട്ട്
നമ്മുടെ ഗാർണിഷ് ചെയ്യും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. നമ്മൾ വീണ്ടും അവലിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആൻഡ് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.